ഇന്ന് രാവിലെ 8 മണിയോടെയാണ് വയനാട്ടിൽ നിന്നും കുങ്കിയാനിയായ വിക്രത്തെ ഇടുക്കി ചിന്നക്കനാലിൽ എത്തിച്ചത്. 13 മണിക്കൂർ നിർത്താതെയുള്ള യാത്രയെ തുടർന്നാണ് വിക്രം ഇടുക്കിയിലെത്തിയത്. ഇനി ദൗത്യം ആരംഭിക്കുന്നതുവരെ വിക്രം വിശ്രമത്തിലായിരിക്കും. അടുത്ത ദിവസങ്ങളിൽ മറ്റു കുങ്കിയാനിയായ കുഞ്ചു, സൂര്യൻ, സുരേന്ദ്രൻ എന്നിവയെ കൂടി ഇടുക്കിയിലേക്ക് എത്തിക്കും. ഇതിനുശേഷമാകും ഡോക്ടർ അരുൺ സക്കറിയായുടെ നേതൃത്വത്തിലുള്ള സംഘം ഇടുക്കിയിലെത്തി ദൗത്യം ആരംഭിക്കുക. നടപടികൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കുങ്കീസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു കുങ്കി ആനിമലിനെ ആന ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടർന്ന് മൂന്നോളം ആനകളെ നമുക്ക് മുത്തങ്ങ എലഫൻ ക്യാമ്പിൽ നിന്ന് ഇവിടെ എത്തിക്കാനുണ്ട്. അതിനുശേഷം ആനിമൽസിന് റെസ്റ്റ് കൊടുക്കണം. അതുകൂടെ തന്നെ നമ്മുടെ ടീം വരണം. ഈ ടീമും കൂടെ എത്തിക്കഴിഞ്ഞ ശേഷം എല്ലാം കൂടെ ഒന്ന് അസംബിളായ ശേഷം മാത്രമേ തുടർന്നുള്ള നടപടി ഉണ്ടാവുള്ളൂ. ചിന്നക്കനാൽ സിമന്റ് പാലത്തിന് സമീപം താൽക്കാലിക റേഷൻ കടയൊരുക്കി ഇവിടേക്ക് അരിക്കൊമ്പനെ ആകർഷിച്ചെത്തിച്ച മയക്കുവെടി വെക്കുന്നതിനാണ് വനംവകുപ്പ് നീക്കം നടത്തുന്നത്. തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം നാളെ മൂന്നാർ വൈൽഡ് ലൈഫ് ഗാർഡന്റെ ഓഫീസിൽ ചേരും. ആനയുടെയും ജനങ്ങളുടെയും സുരക്ഷിതത്വം ഒരുപോലെ ഉറപ്പാക്കിയാണ് ഇടുക്കിയിലെ ദൗത്യം. ഒപ്പം പോലീസ്, വനം, റവന്യൂ, ആരോഗ്യം എന്നീ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ദൗത്യമാണ് ഇടുക്കിയിൽ നടക്കുക. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.